പരബ്രഹ്മത്തിന്റെ കഥ ഒരു ഗുരുവും കുറച്ച് ശിഷ്യന്മാരും കൂടിയിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോ അതിലൊരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു എനിക്ക് കാഴ്ച കിട്ടുന്ന ശക്തി എന്താണ് എൻ്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ശക്തി എന്താണ് എൻ്റെ ചെവികൾക്ക് കേൾവി ഉണ്ടാക്കുന്ന ശക്തി എന്താണ് അല്ലെങ്കിൽ എൻ്റെ ചെവിയിൽ കൂടെ കേൾക്കുന്നതൊക്കെ കേൾക്കുന്ന ആൾ ആരാണ് ഈ ഞാൻ എൻ്റെ കണ്ണ് വെച്ച് കാണുന്നതൊക്കെ കാണുന്ന ആൾ ആരാണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നതൊക്കെ ഈ ചിന്തിക്കുന്ന ഈ ഞാൻ ആരാണ് അങ്ങനെയൊക്കെ കുട്ടികളെ ചോദിച്ചു ഗുരു പറഞ്ഞു അതാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞു അപ്പൊ കുട്ടികൾക്ക് ഇതുകൊണ്ട് തൃപ്തിയായില്ല അവർക്ക് മനസ്സിലായില്ല അപ്പൊ എന്താണ് പരബ്രഹ്മം അപ്പൊ ഗുരു പറഞ്ഞു പരബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കില്ല ആരെങ്കിലും പരബ്രഹ്മം എന്താണെന്ന് അറിയുമെന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അത് അറിയില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാലും ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞ ഗുരു ഒരു കഥ പറഞ്ഞു പണ്ട് 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 ദേവകൾ ഒരു വലിയ പട ജയിച്ചു പട ജയിച്ചു കഴിഞ്ഞപ്പോ ദേവകളൊക്കെ കൂട്ടം കൂടി ആർപ്പും വെളിയും കൊട്ടും ഒക്കെയായി എന്തിനാണ് ഞങ്ങളാണ് പട ജയിച്ചത് അല്ലേ ഞങ്ങളുടെ ഊക്ക് കയ്യൂക്ക് കൊണ്ടാണ് ഞങ്ങൾ പട ജയിച്ചത് എന്നാണ് ദേവകളൊക്കെ കരുതിയത് ആ സമയത്ത് ദേവകളുടെ മുന്നിൽ ഒരു തെളിച്ചം കാണപ്പെട്ടു വന്നു അവർക്കൊരു തെളിച്ചം കാണായി അവർക്കൊരു തിളക്കം കാണായി എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ഇന്ദ്രൻ തീയിനോട് പറഞ്ഞു തീയെ തീയൊരു ദേവയാണോ ദേവനാണല്ലോ തീയനോട് പറഞ്ഞു തീയെ നീ പോയി ഈ തിളക്കം എന്താണെന്ന് നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു തീയ്യ ആ തിളക്കത്തിന്റെ അടുത്തേക്ക് ചെന്നു ഇപ്പൊ തിളക്കം തീയനോട് ചോദിച്ചു നീ ആരാണ് ഇപ്പൊ തീയ്യ പറഞ്ഞു ഞാനാണ് തീയ എനിക്ക് എല്ലാറ്റിനെയും കത്തിക്കാൻ പറ്റും പറഞ്ഞു അതിനുള്ള ശക്തി എനിക്കാണ് എന്ന് തീയ പറഞ്ഞു അപ്പൊ തിളക്കം ഒരു പുൽക്കൊടി തീയിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ പുൽക്കൊടിയെ ഒന്ന് കത്തിച്ച് കാണിച്ചു തരൂ തീയ കിണഞ്ഞ് നോക്കിയിട്ടും ആ പുൽക്കൊടി ഒന്ന് കരിക്കാൻ പോലും ആയില്ല തീയ തോറ്റു തോറ്റ തിരിച്ചു ചെന്നു അപ്പോ ഇന്ദ്രൻ പിന്നെ അയച്ചത് കാറ്റിനെയാണ് കാറ്റിനോട് പറഞ്ഞു അവിടെ ഒന്ന് പോയി തിളക്കം എന്താണെന്ന് അറിഞ്ഞിട്ട് വരുവോ എന്ന് പറഞ്ഞു അപ്പൊ കാറ്റ് അവിടെ ചെന്നപ്പോഴും തിളക്കം ഇങ്ങനെ തന്നെ ചോദിച്ചു നീ ആരാ അപ്പോ കാറ്റ് പറഞ്ഞു ഞാനാണ് കാറ്റ് ഓ എന്താണ് നിന്റെ കഴിവ് എനിക്ക് എല്ലാറ്റിനെയും പറത്തിക്കളയാൻ പറ്റും എന്ന് കാറ്റ് പറഞ്ഞു ഇപ്പൊ തിളക്കം ചോദിച്ചു ഓ അങ്ങനെയാണോ അതാണോ നിന്റെ കഴിവ് എന്നാൽ ഈ പുൽക്കൊടിയെ ഒന്ന് പറത്തി കാണിച്ചു തരാൻ പറഞ്ഞു കാറ്റ് കിണഞ്ഞു നോക്കിയിട്ടും ആ പുൽക്കൊടിയെ പറത്താൻ പോയിട്ട് ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ കാറ്റും തോറ്റിട്ട് തിരിച്ചുവന്നു ഉം ഇങ്ങനെയായപ്പോ ഇന്ദ്രൻ തീരുമാനിച്ചു ഞാൻ തന്നെ പോണം എന്ന് തീരുമാനിച്ച് ഇന്ദ്രൻ അങ്ങോട്ട് ചെന്നു ഇന്ദ്രൻ അടുക്കലേക്ക് എത്താറായപ്പോഴേക്കും തിളക്കം മഞ്ഞു പോയി തിളക്കം നിന്നിരുന്ന സ്ഥലത്ത് ഹിമാലയത്തിന്റെ മകളായിട്ടുള്ള പൊന്നിൻ നിറമുള്ള ഉമ ഉമ ആരാണ് പാർവതി അല്ലെ ഉമയെ കണ്ടു ഇന്ദ്രൻ അപ്പൊ ഉമയോട് ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്ന തിളക്കം എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ ഉമ പറഞ്ഞു അതായിരുന്നു പരബ്രഹ്മൻ ആ പരബ്രഹ്മമാണ് നിങ്ങളിൽ ഓരോരുത്തരുടെയും ചൈതന്യം ആ പരബ്രഹ്മമാണ് നിങ്ങളിലൂടെ ആ പട നിങ്ങളല്ല ആ പട എന്ന് പറഞ്ഞ് ഉമയും മറഞ്ഞുപോയി അങ്ങനെ ഇന്ദ്രനും തീയും കാറ്റും പരബ്രഹ്മത്തിനെ അടുത്ത് അവർക്ക് അറിയാൻ പറ്റിയതുകൊണ്ട് അവർക്ക് കുറച്ച് വിശേഷം കൂടും ഈ മൂന്ന് പേരിലും ഇങ്ങനൊരു കഥ ഗുരു പറഞ്ഞു അത് ശിഷ്യന്മാരെ കേട്ടു